ഈ വീട് വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഇത് വിറ്റുപോയി പൊയ്ക്കോ. ക്യാഷ് എല്ലാം റെഡിയാണല്ലോ. എഗ്രിമെന്റ് എല്ലാം സൂക്ഷിച്ച് വായിച്ചു നോക്ക്. സത്യം എന്ന് പറയുന്നത് നിങ്ങളാണോ സാർ? അല്ലടാ, ഈ വീട് ഇങ്ങനെ വെറുതെ കാലിയായി കിടക്കുന്ന കണ്ടപ്പം രണ്ട് രൂപയ്ക്ക് രണ്ട് രണ്ട് രൂപയ്ക്ക് രണ്ട് എന്ന് പറഞ്ഞ് നിനക്ക് തരാമെന്ന് വിചാരിച്ചു. എന്തിനാ സാർ ഇങ്ങനെ കോപിക്കുന്നത്? നിങ്ങളുടെ മുഖം നോക്കിയാൽ ആർക്കാ ദേഷ്യപ്പെടാൻ തോന്നുക? ചെറിയ പിള്ളേരുടെ ഫേസ് അല്ലേ സാറിന്? എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? എന്താ എനിക്ക് വേണ്ടേ? സാർ, സത്യയുടെ ഫ്രണ്ടാ ഞാൻ. ഇവന് വരാൻ കണ്ട ഒരു സമയം ഞാൻ സത്യമല്ലെന്ന് അകത്തിരിക്കുന്നവൻ അറിഞ്ഞാൽ അവൻ എന്റെ ചീട്ട് കീറും. സത്യം ഇവനോട് പറഞ്ഞാൽ ഇവനും എന്റെ ചീട്ട് കീറും. അത് നിങ്ങളുടെ ഫ്രണ്ടല്ലേ സാർ? അതിന് തനിക്കെന്ത് വേണം? ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാ. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ കാണും. നിനക്കെന്താ, നീ പോയിട്ട് പിന്നെ വാ. ശരി എന്നാ, വരുമ്പോ ക്യാഷ് എടുക്കാൻ മറക്കണ്ട. ഓ, നീ കയറി വാ. നിന്റെ പേരെന്താ? റാം. ഞാൻ ആരാണെന്നറിയോ? സത്യയുടെ അമ്മാവനാ. ചെറുപ്പം തൊട്ടേ അവൻ എന്റെ അടുത്ത് നിന്നാ പഠിച്ചത്. ഹലോ, ഞാനെന്ന് വെച്ചാ അവന് ഇതാ. ആ, അതൊക്കെ പോട്ടെ. സത്യയുടെ ഫ്രണ്ടാണെന്ന് കരുതി എന്നോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണ്ട വരാൻ. ഓക്കെ, ഒരുങ്ങിക്കിട്ട് വന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് 2 ഡേയ്സ് സമയം തരുന്നു. അതിനുള്ളിൽ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയിക്കൊള്ളണം. ഹലോ, അങ്ങോട്ടല്ല, ആ മൂലക്കെങ്ങാനും പോയി കിടന്നു. ഏ, ഇവനെന്താ അലമാരി കയറി കിടന്നു? ഇവിടെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വീടിന് ഒരു 2 ലക്ഷം കൂടി കൂട്ടിച്ചോദിക്കായിരുന്നു. കഷ്ടം മോനെ. സത്യ ഈ സീക്രട്ട് എന്നോട് എപ്പോ പറഞ്ഞടാ? കള്ളൻ, എന്നെ പോലെ ഒന്നും ഒളിച്ചു വെക്കാനുള്ള കഴിവാവുന്നില്ല. അടേ, എന്താ നിന്റെ ഇവരവിന്റെ ഉദ്ദേശം? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ എൻട്രൻസ് ചെയ്താനോ? 4 പേരെ കൊല്ലാൻ വേണ്ടിട്ടാ. സമയം 10 ആയല്ലേ. എന്താ? ആ കാറ് കണ്ടില്ലേ മുമ്പീന്ന് കാക്കയെ പോലെ ഒരുത്തൻ ഇപ്പോ ഒരു കള്ള നോട്ടായിട്ട് ഇറങ്ങുന്ന നോക്കിക്കോ. വേറൊരു എരുമയെ ഇപ്പൊ ഇറങ്ങി വരും പുല്ലും ചവച്ചോണ്ട്. അവന്മാരുടെ കൊറേ കുരങ്ങുകളുണ്ട്. അണ്ണാ, അവളടുത്ത് ആരാ ഇരിക്കണല്ലോ. അണ്ണാ, നമ്മളാണെന്ന് അറിഞ്ഞോളൂ. അത് കയറി ഇരിക്കണായിരിക്കും. നീ പോയി വിളിച്ചോണ്ട് വാ. അണ്ണാ, അല്ല അവ ഇങ്ങോട്ട് വരണുണ്ടണ്ണാ. എവിടുന്ന് കുറ്റിയും പറഞ്ഞിട്ട് വന്ന്? അവളടുത്ത് നിനക്കെന്തൊരു പരിപാടി? അവള് നിന്റെ പെങ്ങളാണെങ്കിലേ നീ എന്റെ പാവം അളിയനാ മോനെ. അവ എന്തൊരു പറഞ്ഞ? അവൾ ഇവന്റെ ലവറാണെന്നുണ്ടോ? ഡേയ്, ജോക്കടിച്ചാണല്ലേ. ഞങ്ങൾ എന്തറിന് വന്നറിയോ? ദേവ ദേവ പറഞ്ഞിട്ട്. പ്രൂഫ് എന്താടാ? പ്രൂഫാ? ഡേയ്, റൗഡിയൊക്കെ റേഷൻ കാർഡോ ആധാർ കാർഡ് ഇല്ലെന്ന് അറിഞ്ഞുകൂടി? വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. അത് പോരാ, നീ ദേവയെ വിളിക്കേ, എനിക്ക് അവനോട് സംസാരിക്കണം. എന്റെ കൂടി സംസാരിക്കണത് ആ ദേവയടുത്ത് സംസാരിക്കുന്ന പോലെയാണ്. ഇപ്പൊ നീ എന്നെ അടിച്ചെന്തരുന്നു? ഇത് നിനക്കിട്ട് തന്ന അല്ലാളിയാ, ദേവക്കിട്ട് കൊടുത്ത. എന്തരുന്നു? നിന്നോട് പറഞ്ഞ ദേവയോട് പറയുന്ന മാതിരി നല്ല നീ പറഞ്ഞു. ദേവക്കിട്ട് കൊണ്ടോണ്ട് എന്റെ കൈ മനക്കെടുത്തേണ്ടി വന്നില്ല. എന്തരണടാ അടിയുള്ള ജാഗ്രത നിക്കണത്? ഏയ്, നിന്നെ അടിച്ചല്ലണ്ണ, ആ ദേവക്കിട്ട് കൊടുത്താണ്. അല്ലേ അണ്ണ, നീ ശരിക്കും ബ്രില്യന്റടാ. നമുക്ക് സംസാരിക്കാം. എനിക്ക് പറ്റൂല, ഞാൻ ദേവയൊന്നുമില്ല. നിന്റെ അടുത്ത് സംസാരിക്കാൻ ഞാൻ ഇല്ല. ഞാൻ വേണേ ദേവയെ ഫോണിൽ വിളിച്ചു തരാം. പറടാ അണ്ണാ, ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടണ്ണാ. ഡയറക്റ്റ് അവൻ അണ്ണൻ്റെ കൂടി സംസാരിക്കണമെന്ന്. നിന്നോട് സംസാരിക്കുന്ന എന്നോട് സംസാരിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞോ? അവൻ ഇതെന്തൊരു കോപ്പി പറയണത്? അത് ഞാൻ സംസാരിച്ചാൽ മതി എന്ന്. അണ്ണാ, ഞാൻ സംസാരിച്ചിട്ട് കേൾക്കണില്ല അണ്ണാ. റേഷൻ കാർഡ് ആധാർ കാർഡും ചോദിക്കണ അണ്ണൻ തന്നെ ഒന്ന് സംസാരിക്ക. ആ പറയ്. ദേവ കേൾക്കാൻ പറ്റുന്നില്ല. ദേവയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഒന്നും അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. കിടന്ന് തൊള്ള തുറക്കാതാ. കുറച്ച് പതുക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഏത് പിച്ചക്കാരന് ഞാനാ ദേവ ഞാനാ ദേവ എന്നൊക്കെ പറഞ്ഞോണ്ട് കിടന്നാ നമ്മളതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? പ്രൂഫ് ഉണ്ടോടാ? അണ്ണൻ എവിടെ ആധാർ കാർഡ് കാണാൻ? ഞാൻ വരേണ്ടത് ഇപ്പൊ മൂടില്ലടാ. ഞാൻ നിന്നോട് പറയാം, ടൈമും പ്ലേസും ഒക്കെ കൃത്യമായിട്ട്. ഹലോ ഹലോ ഹലോ, രണ്ട് ദിവസത്തെ ടൈം തന്നു, ഒന്നും സംഭവിച്ചില്ല. ഇനിയിപ്പൊ കളിപ്പിക്കാൻ നോക്കിയാ തിന്നുകളയോ? ഡൗട്ടാ? അതൊക്കെ പോട്ടെ, അന്നെന്തോ പറഞ്ഞല്ലോ 4 പേരെ തട്ടിക്കളയുന്നൊക്കെ. എന്നിട്ടൊന്നും നടന്നില്ലല്ലേ. അതിനു വേണ്ടി തന്നെ ഞാൻ പോകുന്നു. ആഹാ, ആരാണോ? എക്സ്ക്യൂസ് മീ. കാറ്റേ കാറ്റേ നീ പൂക്കാമർ കാറ്റില്ലേ.
എന്തെങ്കിലും തൊട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഷർട്ട് തൂക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ആ ഫാൻ കറങ്ങുന്നില്ല, നോക്ക. హత్యకు గురైంది ఎవరో కాదు వీరుభాయ్ మనిషి దేవా. హంతకుడు చంపింది కత్తితోనో గన్నుతోనో కాదు, కరెంటు షాక్తో చంపేశాడు. రెంబపాటు నిర్లక్ష్యం, ఒక్కోసారి మీ ప్రాణాల మీద గెంచవచ్చు. తస్మాత్ జాగ్రత్త. మిమ్మల్నే ఆ హంతకుడికి కర్ర, కత్తి, గన్, బాంబు అవసరం లేదు. మీ ఇంట్లో కరెంటు ఉంటే చాలు. మీకే తెలియకుండా క్షణాల్లో మీ పంచ ప్రాణాలు గాల్లో కలిసిపోతాయి. హంతకుడు మీ ప్రక్కనే ఉండొచ్చు, కానీ మీకు తెలియదు. అలుసుగా తీసుకొని దురుసుగా ప్రవర్తిస్తే ప్రాణాలకే ప్రమాదం. మీ ప్రాణాలు దక్కించుకోండి. అదే ఎక్స్క్యూజ్ మీ, ఎందుకు ఆఫ్ అయితే? అవన్ పేడిపికే సార్. సార్, నిങ്ങളോട് ഞാൻ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാർ. ക്ഷമിക്കണേ സാർ, ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. എങ്ങോട്ട്? ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ എനിക്കൊരല്പം ഇടം കിട്ടാതിരിക്കില്ല. എന്നെ കുറിച്ച് അറിയാവുന്ന ഏക വ്യക്തി നിങ്ങളൊരാൾ മാത്രമാ. ഇനി ആരെങ്കിലും അത് അറിഞ്ഞാലും എന്റെ ജോലി തീരുന്നതിന് മുമ്പ് താൻ പോയാലും ടിവിയിൽ തന്റെ ഫോട്ടോ വരും. അത്രയും വലിയ ബമ്പർ ഓഫർ എനിക്കെന്തിനാ സാർ? ഞാനിവിടെ ഉണ്ടാകും സാർ. ഞാനൊന്ന് ചെല്ലട്ടെ. എവിടേക്ക്? ഒന്ന് മുള്ളിയിട്ട് വരാം പ്ലീസ്. ഈ ന്യൂസ് വായിച്ചായിരുന്നോ? പോയല്ലോ നാശം, അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നേന്. എന്റെ ആക്ടിങ് ഇത്തിരി കൂടി പോയല്ലേ. ചാൻസ് വേണോ? എന്തിന്? ഹീറോയിനായിട്ട് ആക്ട് ചെയ്യാവോ? ആക്ട് ചെയ്യാമോന്നോ? ചാൻസ് എനിക്ക് തന്നു നോക്ക്, അപ്പൊ കാണാം. എന്നാ വാ, പോയി കാണാം. ആരെയാ? ഡയറക്ടർ സർ. സാറിനെ കുറിച്ച് റാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സാറ് ഡയറക്ട് ചെയ്യുന്ന ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമാണ് സാർ. യു നോ, ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് കാൻ ബിലീവ് ദിസ്. സാറിന്റെ അവളുടെ രവകളില് സീമ ചേച്ചിയുടെ അഭിനയവും ഡ്രസ് കോഡും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് സാർ. അത് ഞാനാണെന്ന് വിചാരിച്ചു. അല്ല മോളെ, ഐ വി ശശിയാ. ഓക്കേ ഓക്കേ. അപ്പൊ സാറിന്റെ പടത്തിലല്ലേ ശബരിമലയിലേക്ക് പോകുന്നതും അയ്യോ അച്ഛാ പോലെന്ന് കുട്ടികള്? ഞാനല്ല മോളെ, ശ്രീനിവാസൻ. അപ്പൊ സാറിന്റെ പടം ഏതാ? ഇറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം, മൈ ഡെബ്യു. അതിരിക്കട്ടെ, നമ്മുടെ പടത്തിലെ ഹീറോ ആരാ സാർ? അത് എനിക്കെങ്ങനെ അറിയാം? ഹീറോ എത്തിയല്ലോ. എന്താടാ ഇത്? കൺഗ്രാറ്റ്സ്. ഏയ്, ആദ്യ അണ്ണൻ ഇത് പിടിച്ചേ. ഛേ, ഇത് വളരെ മോശമായി പോയി. ഞാനും കുറെ അവളുടെ പുറകെ നടന്നായിരുന്നു, പക്ഷെ വർക്കൗട്ടായില്ല. വെറും മൂന്നാല് ദിവസം കൊണ്ട് നിങ്ങൾ അവളെ വീഴ്ത്തി കളഞ്ഞില്ലേ? സമ്മതിച്ചു. എന്നെ അവളെ ചതിച്ച. എന്നാലും അവളുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആരെ കുറിച്ച് നീ പറഞ്ഞു പറഞ്ഞേ? ആ റെഡ് കളർ ഡ്രസ്സിട്ട പെണ്ണിനെ. റാം അവിടെ എന്തെയ്യോ? സീൻ എക്സ്പ്ലെയിൻ ചെയ്യാ. അതിന് ഡയറക്ടർ നിങ്ങളല്ലേ? ഡയറക്ടറൊക്കെ ഞാൻ തന്നെയാ, പക്ഷേ പടത്തിന്റെ കഥ അവന്റെയാ. അപ്പൊ എനിക്കാര് സീൻ പറഞ്ഞു തരും? ഞാനുണ്ടല്ലോ നിനക്ക് അതൊക്കെ പറഞ്ഞുതരാം. മൂന്ന് ചെറുപ്പക്കാരെ നീ ഒരുമിച്ച് കാണുന്നെന്ന് വിചാരിക്ക. അത് ഈ രണ്ടുപേരെ നീ പ്രേമിച്ചെന്ന് വിചാരിക്ക. അതിൽ ഒരുത്തനെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് വിചാരിക്ക. അവനെ അവസാനം നീ കളിപ്പിച്ചെന്ന് വിചാരിക്ക. എന്നിട്ട് ഐ ലവ് യു എന്ന് മറ്റവനോട് പറയുക. അടിപൊളി സീനാ സർ. വാട്ട് എ ക്രിയേറ്റിവിറ്റി, യു ആർ ബ്രില്ലിയന്റ് സർ. ഡയറക്ടർ സർ, സീൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തില്ലേ? നീ എഴുതിയതുപോലെ അല്ല, പറഞ്ഞതുപോലെ പറഞ്ഞു. വെരി ഗുഡ്. ശ്രുതി, നീ അടിച്ചു പൊളിച്ചോ. ഈ സീനില് നീ ഉണ്ടാവരുത്, നിന്റെ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബൈ ദ ബൈ, ഇത് ഓഡിഷൻ മാത്രമാ. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഇമ്പ്രസ്ഡ് ആയ നീ അല്ലേ ഹീറോയിൻ അല്ലേ സർ? നീ പറഞ്ഞു തന്നെ കറക്റ്റ്. ബ്ലെസ് മീ സർ. താങ്ക് യു. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഹീറോ ആരാണ് സർ? വീരുഭായുടെ അനിയൻ. ഇനി അടുത്തത്
ഞാൻ അവനെ തട്ടാൻ പോകുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സാർ എന്നെയും കൂടി ഇതി പിടിച്ചെടുത്തത്? ഹായ് ഡയറക്ടർ സർ, ഇന്ന് എന്റെ സീൻ എന്താന്ന് പറയൂ. തകർത്തേക്കാം. ദയവ് ചെയ്ത് നീ തകർത്ത് കളയുന്നൊന്നും പറയല്ലേ മോളെ, ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഡയറക്ടർ സർ, സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? അതിന് നീ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ശ്രുതി, സീൻസ് ആർ സിമ്പിൾ. ഇന്നലെ നീ ഹീറോയ്ക്ക് ഐ ലവ് യു പറഞ്ഞു, ഇന്ന് ഹീറോ നിന്നോട് ഐ ലവ് യു പറയും. അതല്ലേ ഡയറക്ടർ സർ? സീൻ ഇങ്ങനെ എപ്പോഴും മാറ്റിയാൽ എങ്ങനാ? ഡയറക്ടറോട് കൂടി ഒന്ന് പറയണ്ടായോ അത്, അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ ഞാൻ ബ്ലാങ്ക് ആയി പോവില്ലേ? അപ്പൊ ബാക്കി എന്താ? ഇന്നലത്തെ പോലെ ദൂരെ ഓടി വരണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ അമ്മ, എന്തൊരു ഇൻവോൾവ്മെന്റ് അമ്മോ. ഹീറോ എത്തിയല്ലോ. നീ മന്ദ മന്ദ അങ്ങോട്ട് ഓടുന്നു, മന്ദ മന്ദ തിരിച്ചു വരുന്നു. താങ്ക് യു സർ. സർ, എന്ത് വിചിത്രമായിരിക്കുന്നു സർ, അവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവൾ നന്നായി ചെയ്യുന്നുമുണ്ട്. രണ്ടിൻ്റെ പോക്ക് കണ്ടിട്ട് എന്താകും നമുക്കും അറിയില്ല. ആഹാ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ സൂപ്പർ സാർ. പറഞ്ഞോളൂ. നീ ഇന്നലെ വന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ട് പോയില്ലേ? രാത്രിയിൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒട്ടും ഉറങ്ങിയില്ല. ഒരുതരം ഹൃദയമെടുപ്പ്. ഞാനൊന്ന് തീരുമാനിച്ചു. എന്ത്? ഐ ലവ് യു. എന്താണ് ഇങ്ങനെ? അതെടാ, ഞാൻ ഐ ലവ് യു പറഞ്ഞപ്പോ അവളെ കൊണ്ട് ചിരിച്ചോണ്ട് ഓടിപ്പോയടാ. അതവളുടെ നാണം കൊണ്ടാ. നാണോ? മതി, ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ അവള് ചിരിച്ചോണ്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കി ഞാൻ ഏറ്റുപോലെ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടാണല്ലേ. പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് എല്ലാം അവനിലുണ്ട്. മാച്ചോ, സ്റ്റൈൽ, മാൻലി. ഐ തിങ്ക് ഐ ലവ് ഹിം. ഓഹോ, മ്യൂസിക് സ്റ്റാർട്ടഡ്. സത്യം എവിടെടാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇറ്റ്സ് മീ. ഞാൻ നിന്നോട് ചോദിച്ച സത്യക്കുറിച്ചാടാ? ഞാനും നിന്നോട് സത്യക്കുറിച്ചാടാ പറഞ്ഞത്. മണ്ട, ഇറ്റ്സ് മീ. വൈ ആർ യു മിസ് ഹാൻഡ്ലിംഗ് മീ? ഡേയ്, ആ വീട് ആരുടെയാ? ഇറ്റ്സ് മൈ ഓൺ ഹൗസ്. അതെന്റെ സ്വന്തം വീടാ. 10 മന്ത്സായി കാലിയായി കിടക്കുന്നുണ്ടപ്പോ ഞാൻ കയറി അങ്ങ് താമസിച്ചതാ. പ്രോമിസ്. ഇവന്റെ ആളുകളെ എന്റെ കൂടെ ഉള്ളവൻ തട്ടിക്കളഞ്ഞറിഞ്ഞ ഇവരെന്നെ തട്ടിക്കളി. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളവിടെ. ഐ ആം ജസ്റ്റ് സിംഗിൾ, സ്റ്റിൽ ബാച്ചിലർ, യു നോ. ഇവനല്ല എനിക്ക് വേണ്ടത്, ആ ACP ഡീറ്റെയിൽസ് കൊടുത്തവനെ, അവനെയാ എനിക്ക് വേണ്ടത്. അണ്ണാ, അവൻ വരുന്നുണ്ട്. വരാൻ പറയും. ഇവനെന്താ ഇവിടെ? നീ തന്നെ കൊന്നിട്ട് നീ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ വന്നിരിക്കുന്നു. അത് വിശ്വസിക്കാൻ കുറെ കിഴങ്ങന്മാർ. സൂപ്പറാടാ. എന്തിനാ വരാൻ പറഞ്ഞു? നീ ഇവനെ തന്നെയല്ലേ കണ്ടെന്ന് പറഞ്ഞത്? അതെ. ഇവൻ ഞങ്ങളുടെ ആൾക്കാരെ ഓരോരുത്തരെയായി കൊന്നോണ്ടിരിക്കുക. അവനൊന്നും അല്ലടാ ഇവനാ കൊന്നോണ്ടിരിക്കുന്നത്. ആ CIയെ കൊന്നപ്പോ ഇവൻ എന്താ പറഞ്ഞത്? സിമ്പിൾ സർ, ഇവനിവിടെ എന്ത് പറഞ്ഞാലും അത് അവൻ പറഞ്ഞ മാതിരിയാ. ഡേയ്, മിണ്ടിപ്പോരാ. ക്ലൂ കൊടുത്തിട്ട് പോലും മനസ്സിലാകാത്ത പൊട്ടൻ. ഇവിടെ പൊട്ടനായിട്ട് ഞാൻ മാത്രമല്ല, ഇപ്പൊ ഇവനും ഉണ്ട്. എന്താടാ ഇവൻ പറഞ്ഞത്? നിന്റെ കണ്ണുകളിലെ ഭയം അവനെ കാണണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ പോലെ സംഭവിക്കുകയാണിപ്പോ. എനിക്കത് കാണാനും പറ്റുന്നുണ്ട്. ഇവനെ എനിക്ക് വേണം. നീ ഇനി ഇവനെ എവിടെ വെച്ചെങ്കിലും കാണുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിരിക്കണം. അവനെ കാണണമെങ്കിലും, അത് ഞാൻ നിങ്ങളോട് പറയണമെങ്കിലും, ഞാൻ എപ്പോഴും അണ്ണന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തിന്? എന്തിനാണെന്ന് ചോദിച്ചാ, നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളായിരിക്കും. അങ്ങനെ അവനാ പറഞ്ഞ. ഒടുക്കത്ത അഭിനയമാടാ എന്റെ അമ്മോ. വരട്ടെ സർ.
സാർ, ഞാൻ അവനെ കണ്ടിട്ടുണ്ട് സാർ. എവിടെ വെച്ച്? ഈ ഫോട്ടോയിൽ. വല്ല ഉണങ്ങി എടുത്തോണ്ട് വാടേ, വയറു വെച്ചേക്കണം. എന്തിനടി ഇത്? നിനക്ക് കഴിക്കണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി. എന്ന് ഇവിടെ വന്നാൽ ഇതാ എന്റെ പണി. ഡാ, ഇന്നലെയും കോളേജിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് കേട്ടല്ലോ. ഇപ്രാവശ്യം എന്റെ കുഴപ്പം കൊണ്ടല്ലേ. ദാ ഇവന്റെ. ദേ നോക്ക്, ഇവനെ എത്ര കാലം എന്ന് പറഞ്ഞോണ്ട നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നെ. ഇവന്റെ ഈ പ്രായത്തിലേ ഞാനും ഇവന്റെ അച്ഛനും പ്രേമിച്ചത് 3 വർഷം. പ്രേമം എന്ന് പറഞ്ഞാ അതിന് ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും ഇവൻ അറിയത്തില്ല. അമ്മേ, എക്സാക്ട്ലി ഇവന്റെ ഈ മുഖം കണ്ട ഏത് പെണ്ണാ എടുക്കുന്നത്? പിച്ചുകളാവും. ഇവന്റെ ഈ ദേഷ്യവും ഭാവമൊക്കെ കണ്ട ഇവനോട് അടുക്കാൻ വരുന്ന പെമ്പിള്ളാര് ജീവനും കൊണ്ട് ഓടും. ദേ, നിങ്ങളെങ്കിലും അവനോടൊന്ന് പറ, ഞാൻ പറയുന്നത് പോലെ ഒക്കെ അനുസരിച്ച് നിന്ന നല്ലൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാം. ആരേത്? എന്താ വേണ്ടത്? ഡോക്ടർ ശൈലജ ആന്റി മാഡം ആണോ? ആരാമേ? ഒന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെടാ. ശരൺ മാഡത്തിന്റെ മകനാണോ? ആണല്ലോ. എനിക്കൊന്ന് അകത്തേക്ക് വരാമോ? കമിൻ. എന്താ വേണ്ടത്? എനിക്കിപ്പ അമ്മയുടെ അനുഗ്രഹം വേണ്ടത്. ആരാമേത്? എനിക്ക് വരാൻ പോകുന്ന മരുമകളാടാ. മരുമകളാ? ദൈവമേ, അവിടെ നിന്ന് ഇവിടെ വന്നേ. എവളാ ഇവളോ? ഇവളോ? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? മച്ചാ, കോളേജിലെ ന്യൂ അഡ്മിഷൻ ആ വരുന്നത്. നീ ആ വൈറ്റ് ടീ ഷർട്ടിനെ നോക്കി മൈൻഡ് ബ്ലോ ആയിടാ. ഞാൻ അവളെ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തു. നോക്കടാ മച്ചു, നോക്ക്. എന്നേക്കാ മുമ്പ് ഇവൻ ബുക്ക് ചെയ്തെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യണം. ആരടാ ബ്ലാക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നോളാണോ? ബ്ലാക്ക്? വൈറ്റ് കളർ, വൈറ്റ് വിത്ത് പിങ്ക് ബാക്ക്, വെരി ബ്യൂട്ടിഫുൾ. എന്താ നീ ഒക്കെ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നു? അതെന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കി, അവൾ ആരാ? നിന്റെ ഫിസിക് എന്താ? അവളുടെ പേര് എന്താ? നിന്റെ കളർന്ന് നോക്കി, എന്നിട്ട് അവളുടെ കളർന്ന് നോക്ക്. നിന്റെ ചിരി എന്താ? അവളുടെ ചിരി ഒന്ന് നോക്കി. മച്ചു, എന്നെ പുകഴ്ത്തുവാണോ അവളെ പുകഴ്ത്തുവാണോ? നിന്നെയാണ് കോപ്പ. സൗന്ദര്യത്തിൽ നീ എവിടെ കിടക്കുന്നു, അവൾ എവിടെ കിടക്കുന്നു? തന്നെയാളിയാ? അതെ മച്ച, അമ്മ എപ്പോഴും പറയാറുണ്ട് എന്റെ സൗന്ദര്യത്തിന് പറ്റിയൊരു പെണ്ണെ കിട്ടിയില്ലെങ്കിൽ കോംപ്രമൈസിന് പോകരുതെന്ന്. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ. നീ എന്നെ പുകഴ്ത്തുന്നത് കേട്ടപ്പോ ഈ നിമിഷം വരെ അതിലൊരു ചതി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള. അപ്പൊ അന്ന് സിനിമയ്ക്ക് വന്നതും എനിക്ക് 2 ടിക്കറ്റ് എടുത്തു തരാമോ പ്ലീസ്? കൗണ്ടറിൽ ചെന്നാ മതി, കിട്ടും. എന്നിട്ട് ആ ടിക്കറ്റും കൊണ്ട് നീയൊക്കെ രണ്ടും കൂടി ഞാൻ ഇത്രയൊക്കെ ക്ലൂ തന്നപ്പോ നിങ്ങളതൊക്കെ മനസ്സിലാക്കണ്ടേടാ. നിന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്ന്. അത് കറക്റ്റാടാ.